അതെ, അങ്ങനെ നമ്മുടെ മഞ്ഞപ്പട ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മഞ്ഞപ്പടയുടെ ആ വാശിയേറിയ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പ്രതികാരം ചെയ്യണമെങ്കിൽ ഇതിനേക്കാൾ മികച്ച അവസരം സ്വപ്നങ്ങളിൽ മാത്രം. കഴിഞ്ഞ സീസണിൽ സങ്കടത്താലും അപമാനത്താലും മടങ്ങേണ്ടി വന്നതിന് മറുപടി നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം മണ്ണിൽ അവസരം. അതെ, ബ്ലാസ്റ്റേഴ്സ് എന്ന വികാരത്തിൽ മലയാളികളും ഫുട്ബോൾ ആരാധകരും ഇഴകിച്ചേരുന്ന ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി. നമുക്കറിയാം, ഐ എസ് എല്ലിന്റെ 10-ാം സീസണാണിത്. ഇതിലൊക്കെ തന്നെ ഫൈനലിലടക്കം എത്തി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ സ്വപ്ന കിരീടം മാത്രം സ്വന്തമാക്കാൻ നമ്മുടെ മഞ്ഞപ്പടയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും അടിമുടി മിനുക്കിയെടുത്ത പുതിയ ടീമുമായി എത്തുന്ന ആശാനും പിള്ളേരും ഇത്തവണയെങ്കിലും കിരീടം സ്വന്തമാക്കൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടെയാണ് എത്തുന്നത്. അതെ, ആ കാത്തിരിപ്പിൽ തന്നെയാണ് മഞ്ഞപ്പട ആരാധകരും. അതെ, വളരെ ആവേശകരമായ മത്സരത്തിനായിരിക്കും കൊച്ചി ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഉദ്ഘാടന മത്സരമാണ്. മാത്രമല്ല, ചിരവൈരികളായ ബംഗളൂരു എഫ് സി ആണ് എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ മത്സരം നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഊർജ്ജം അത് വേറെ തന്നെയാണ്. ഗോളുകളുടെ ഡയമണ്ടായ ഗ്രീക്കുകാരൻ ദിമിത്രിയോസ് ഡയമണ്ട് കോസിൽ വിശ്വാസം അർപ്പിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയും ഇറങ്ങുന്നത്. ഗാനക്കാരനായ യുവതാരം ക്വാമി പെബ്രയും കൂടി ചേരുന്നതോടെ വിദേശകാര്യത്തിലെ മുന്നേറ്റമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത് എന്നുറപ്പാണ്. ഏഷ്യൻ ഗെയിംസിൽ കളിക്കുന്ന ഇന്ത്യൻ ടീമിലായതിനാൽ മലയാളി താരം കെ പി രാഹുലും മധ്യനിരയിൽ ബ്രൈസ് മിറാൻഡിയും ആദ്യ കളിയിൽ ഉണ്ടാകില്ല എന്നാണ് സൂചന. ദിമിത്രി പെപ്രെ സഖ്യത്തിനൊപ്പം യുവതാരങ്ങളായ നിഹാൽ സുതീഷും വിദ്യാശാഗർ സിംഗും തിളങ്ങുമെന്നാണ് കോച്ചിന്റെ പ്രതീക്ഷയും. സൂപ്പർ സബ് പരിവേഷമുള്ള ഗോളടിക്കാരൻ ഇഷാൻ പണ്ഡിത വരുന്നതുവരെ ഈ ലൈനപ്പാകും പരീക്ഷിക്കുക എന്നതാണ് സൂചന. തീർച്ചയായും നായകൻ ലൂണിയുടെ പിൻബലത്തിൽ തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക. മലയാളി താരം സഹൽ അബ്ദുൽ സമദ് ഇല്ലാത്തതിനാൽ മിഡ്ഫീൽഡിൽ പരീക്ഷണം ഉണ്ടാകുമെന്നും ഉറപ്പാണ്. മിഡ്ഫീൽഡിലേക്ക് ജപ്പാനീസ് താരം ഡെയ്സുക്കി സക്കായി എത്തിയത് കരുത്തുകൂട്ടുമെന്നാണ് മഞ്ഞപ്പടയുടെയും പ്രതീക്ഷ. ജിക്സൺ സിംഗിനൊപ്പം മലയാളി താരം വിപിൻ മോഹൻ, ഇന്ത്യൻ താരം ഡാനിഷ് ഫാറൂഖി, മുഹമ്മദ് അയ്മൻ എന്നിവരുടെ പ്രകടനവും നിർണായകമാകും. മാത്രമല്ല, പുതുതായി ടീമിലെത്തിയ ഇന്ത്യൻ താരം പ്രീതം കോട്ടാലിനൊപ്പം ഇന്ത്യൻ താരങ്ങളായ പ്രബീർ ദാസും ഹോമി പാമും കരുത്തിനൊത്ത പ്രകടനം പുറത്തെടുത്താൽ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം ശക്തമാകുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല, നമുക്കറിയാം ക്രൊയേഷ്യൻ താരം ലെസ്കോവിച്ചിനൊപ്പം മോണ്ടിനെഗ്രോ താരം മിലോസ് ഡെൻസിച്ചാണ് പ്രതിരോധത്തിലെ വിദേശ സാന്നിധ്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചിയിലെ മഞ്ഞപ്പടയുടെ ആരാധക പിന്തുണയിലൊന്നും അങ്ങനെ അടിപതറില്ലെന്ന മട്ടിലാണ് ബംഗളൂരു എത്തുന്നത്. നായകൻ സുനിൽ ഛേത്രി ഇന്ത്യൻ ടീമിലാണെന്ന് ഒഴിച്ചാൽ മറ്റെല്ലാവരും കരുത്തോടെ ബംഗളൂരുവിൻ്റെ കൂടെയുണ്ട്. ഹാവി ഹെർണാണ്ടസിന്റെ മധ്യനിരയും ശക്തമാണ്. നമുക്കറിയാം, ഏഷ്യയിൽ വെച്ച് തന്നെ ഏറ്റവും അധികം ഫാൻ ബേസുള്ള ഫുട്ബോൾ ക്ലബ്ബാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഫൈനലിൽ ബംഗളൂരിനെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് ഐ എസ് എല്ലിൽ കിരീടം നേടിയത്. പോയിന്റ് പട്ടികയിൽ മുമ്പനായ മുംബൈ സിറ്റി ആയിരുന്നു അന്ന് ലീഗ് ഷീൽഡും സ്വന്തമാക്കിയത്. എന്തായാലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത് രണ്ടും കൽപ്പിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഉദ്ഘാടന മത്സരവും കൊച്ചിയിൽ വെച്ചായിരുന്നു. അന്ന് മഞ്ഞപ്പട ജയിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. എന്തായാലും അതുപോലെ ഇത്തവണയും മഞ്ഞപ്പട വിജയക്കൂടി ചൂടുമോ എന്ന് കാത്തിരുന്ന് കാണാം.